ശ്രീ സുരേഷ് ഇവിടെ മൈ എന്താണ് മൈ ഗവൺമെൻറ് എന്നാണ് എപ്പോഴും ഗവർണർ സഭയിലടക്കും അകത്തും പുറത്തും പറയുക അതിൻ്റെ ആണ് കൺസെപ്റ്റ് എൻ്റെ സർക്കാർ ഭരണഘടനാപരമായ തല മുഖ്യമന്ത്രിയാണെങ്കിലും ഇതെൻ്റെ സർക്കാർ ഇത് ഗവർണറുടെ സർക്കാർ എന്നുള്ളതാണ് കീഴ്വഴക്കം കൺസെപ്റ്റ് അങ്ങനെ എൻ്റെ സർക്കാരിനെ ഒരു പൊതുപരിപാടിയിൽ അങ്ങേയറ്റം മികഴ്ത്തി സംസാരിക്കുകയും കേന്ദ്ര സർക്കാരിനെ അങ്ങേയറ്റം പുകഴ്ച്ച് സംസാരിക്കുകയും ഒരു നിയമസഭയിലേക്ക് എത്തുകയും അവിടെ വലിച്ച് എന്താണ് വലിഞ്ഞ് വലിഞ്ഞു മുറുകിയ മുഖവുമായി സഭാംഗങ്ങളെ ഒന്നും ഒന്ന് ഒന്ന് പോലും കാണിക്കാതെ നയപ്രഖ്യാപനം വായിച്ചു ഒന്ന് വരുത്തി വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയമല്ല എന്ന് ഇനിയും ബി ജെ പി പറയുമോ എത്ര കാലം ആ രാഷ്ട്രീയം തുടരും എന്നുള്ളതായിരിക്കും ഗവർണറുടെ മനസ്സിലെ ആലോചന ശ്രീ എസ് സുരേഷ് കേരളത്തിലെ ബി ജെ പി പറയണ്ടേ ഇവിടുത്തെ ബി ജെ പി രാഷ്ട്രം കളിക്കാൻ ഞങ്ങളുണ്ട് അതിന് ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ട എന്ന് കെ സുരേന്ദ്രൻ തന്നെ എടുത്ത് പറയണ്ടേ ഇല്ലെങ്കിൽ പ്രസക്തി നഷ്ടമാവല്ലേ സുരേന്ദ്രന്റെ അല്ല സുരേന്ദ്രൻ്റെ പ്രസക്തി നഷ്ടപ്പെടണമെന്നോ അത് ഉയർത്തണോ എന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അതിൽ ഹാഷ്മി വലിയ വ്യവലാതിപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇതുപോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നയപ്രഖ്യാപനം നടത്തുന്നത് ഇതാദ്യമായിട്ട് സംഭവിച്ച ഒന്നുമല്ല മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ജ്യോതി വെങ്കടാചലം ഈ കേരളത്തിൻ്റെ ഗവർണറായിരിക്കുന്ന വേളയിൽ ആ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ നാലോ അഞ്ചോ മിനിറ്റിനുള്ളിൽ നയപ്രഖ്യാപനം നടത്തി അവർ പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ സിക്കന്ദർ ഭക്തിന് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളാൽ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇതുപോലെ ഒരു മാതൃക അവലംബിച്ചിട്ടുള്ളതായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ഇദ്ദേഹവും ഒന്നേ ഒന്നര മിനിറ്റിനുള്ളിൽ ഇത് വായിച്ചു പോയി ആദ്യത്തെയും അവസാനത്തെയും പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അത് നയപ്രഖ്യാപനമായിട്ട് അംഗീകരിക്കപ്പെടുകയും സർ ജ്യോതി വെങ്കടാ ജ്യോതി വെങ്കടാജിലെ ആറ് മിനിറ്റിൽ അവസാനിപ്പിച്ചു പക്ഷെ അതിന് കാരണം എന്താണ് അന്ന് അവിടെ ഭരണപ്രതിപക്ഷ തർക്കമായിരുന്നു അത് മാത്രമല്ല കെ എം മാണിയുടെ ഇപ്പൊ ഇപ്പോൾ കുപ്രസിദ്ധമായ സമരകാലത്തും സമാനമായി സംഭവിച്ചു അന്ന് എന്താണ് അവിടെ ഭരണപ്രതിപക്ഷ തർക്കമാണ് കാരണം ഇങ്ങനെ ഗവർണറെ സ്വീകരിക്കാൻ വേണ്ടി മൊക്കയും ജെണ്ടുമായി കാത്തിരിക്കുകയും അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് വന്ന് ഒന്നര മിനിറ്റിൽ അവസാനിപ്പിക്കുന്നത് ചരിത്രത്തിലാദ്യമാണ് രാജ്യ ചരിത്രത്തിലാദ്യമാണ് ശ്രീ സുരേഷ് ആ അങ്ങനെ അത് ഓർമ്മിപ്പിച്ച നല്ലതായി ജ്യോതി വെങ്കടാചല്ലത്തെ ഈ ആറ് മിനിറ്റിനുള്ളിൽ അവിടുന്ന് ആട്ടി ഓടിച്ചത് അന്ന് ശ്രീ അനിൽകുമാറിന്റെ പാർട്ടിക്കാരാ സി പി എമ്മുകാര് ഗവർണറെ അസംബ്ലിക്കുള്ളിൽ കടത്താതെ സർവ്വവാതലുകൾ ഉപരോധിച്ച് പുറം വന്ന ഗവർണറെ അവിടെയും തടഞ്ഞ് അതിനുശേഷം സി പി എം ഗുണ്ടാ എം എൽ എമാരടങ്ങുന്ന ഗുണ്ടാസംഘത്തെ അറസ്റ്റ് ചെയ്തു മാറ്റിയതിനു ശേഷം ഗവർണറെ വലിച്ച് അസംബ്ലിക്കുള്ളിൽ കയറ്റി പ്രസംഗിച്ചു പോയി എന്നുള്ളതാണ് അത് അത്രയും ഞാൻ വിശദീകരിച്ച് പറഞ്ഞില്ല ശ്രീ ഹാഷ്മി സൂചിപ്പിച്ചത് കൊണ്ട് അത്രത്തോളം വിശദീകരിക്കാം അപ്പോൾ അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ആറ് മിനറ്റായിട്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് കുറച്ച് അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചത് ഇന്ന് ഈ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഫെഡറലിസത്തൊക്കെ തകർന്നു പോയി എന്ന് ഇവിടെ കിടന്ന് എന്താ കൂകി വിളിക്കുന്ന സി പി എമ്മുകാരാണ് ആദ്യമായി കേരളത്തിൽ ഒരു ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ആറു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയും വന്നത് അത് തന്നെയാണ് കെ എം മാണിയുടെ വിഷയത്തിലുണ്ടായത് കെ എം മാണി അതിനുശേഷം സഖാവ് കെ എം മാണിയാവുകയും മകൻ എൽ ഡി എഫിലെത്തുകയും ചെയ്തുവെങ്കിലും ആ കെ എം മാണിയെ തടയുന്നതിന് വേണ്ടി അസംബ്ലിയെ മുഴുവൻ തന്നെ കുരുതിക്കളമാക്കി അതിനകത്തുള്ള സകലതും തച്ചുടച്ച് തകർത്തു വാരി അഴിഞ്ഞാടി മുണ്ടും മടക്കിക്കുത്തി ഒരുമാതിരി തെരുവു പോലെ അതിനകത്ത് പെരുമാറിയ ഇന്നത്തെ മന്ത്രിമാരെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും രാജ്യ ബഡ്ജറ്റ് തകർ ബഡ്ജറ്റ് ബജറ്റ് സർ ഇവിടെയൊക്കെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ട് ഗവർണർ ഇവിടെയൊക്കെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ട് ഗവർണർ ആ സമരം ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അവിടെയൊക്കെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ട് ഗവർണർക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒഴിമിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് ഇത്തരത്തിൽ നിയമസഭയെ ഒരു ഗവർണർ അവഹേളിക്കുന്നത് കേരള ചരിത്രത്തിലല്ല രാജ്യ ചരിത്രത്തിൽ ആദ്യമാണെന്ന് പറയുകയാണ് ഞാൻ ശ്രീ സുരേഷ് അല്ല രാജ്യ ചരിത്രത്തിലൊന്നുമല്ല ഇവിടെ സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള ഗുണ്ടായുസവും തെമ്മാടിത്തരവും കാരണം നിരവധി പ്രാവശ്യം കേരളത്തിലെ ഗവർണർമാർക്ക് ഇതുപോലെ നയപ്രഖ്യാപനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന വളരെ ദുരന്തപൂർണ്ണമാർന്ന ഒരു ചരിത്രം ഈ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കേരളത്തിൽ കിടപ്പുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചേ ഉള്ളൂ ഇവിടെ എന്താ വിഷയം ഇവിടെ ഗവർണർ അദ്ദേഹത്തിൽ ഭരണഘടനാനുസരണമായി ആർട്ടിക്കിൾ ടു സെവൻറ്റി എന്താ ആ ആർട്ടിക്കിൾ ടു സെവൻ്റി ടു പ്രകാരം അദ്ദേഹത്തിന് ഭരണ ടു സെവൻറ്റി സിക്സ് പ്രകാരം അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു അദ്ദേഹം ആ നയപ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ ക്യാബിനറ്റ് അംഗീകരിച്ച് ആ നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും അവതരിപ്പിച്ച് ജനഗണമന പാടിയതിന് ശേഷം ആ അസംബ്ലിയിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് വരുന്നു അദ്ദേഹം ആ പരിപാടി ചെയ്തോടുകൂടി അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചു സർ മൈ എന്ന് എല്ലാ ഗവർണർമാരും അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളിൽ പിണറായി വിജയനും ഞാൻ പറയ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എം എം മണിയും സജി ചെറിയാനീം പോലെയുള്ള എന്താ ആൾക്കാർ അതോടൊപ്പം തന്നെ പിണറായി വിജയൻ കേരളത്തിലെ നൂറ്റിനാൽപ്പത് തെരുവുകളിലും പ്രസംഗിച്ചത് മുഴുവൻ എഴുതി കൊടുത്തിട്ട് ഇത് നിങ്ങളങ് വായിച്ചിട്ട് പോയി എന്ന് ഈ പിണറായി വിജയൻ്റെ തെരുവ് പ്രസംഗവും അതോടൊപ്പം തന്നെ എം എം മണിയുടെ പ്രസംഗവും പോലെയുള്ള സാധനങ്ങളെല്ലാം കൂടി ആരോ എഴുതി കുത്തി കുറിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അങ്ങ് തന്നെ വായിക്കണം എന്ന് പറഞ്ഞ് വായിക്കണം അതിൻ്റെ നിലവാര തകർച്ചയും പച്ചക്കള്ളങ്ങൾ ഗവർണറെക്കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയുള്ള സി പി എമ്മിൻ്റെ കുതന്ത്രവും മനസ്സിലാക്കാൻ ശേഷിയുള്ള വ്യക്തിയായതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഈ പൊട്ടത്തരവും പച്ചക്കള്ളവും അതോടൊപ്പം തന്നെ തള്ളൽ തള്ളിമറിപ്പും ഒക്കെ വേണ്ട എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിപ്പമാണ് അത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും അഴിമതിയും കൊള്ളയും പിൻവാതിൽ നിയമനവും അതോടൊപ്പം തന്നെ സകലമാനം മനുഷ്യരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ കിട്ടാത്തവരും കർഷകരും കർഷക തൊഴിലാളികളും എന്താ ലൈഫ് പദ്ധതിയിൽ വീടില്ലാത്തവരും എല്ലാം ആത്മഹത്യ ചെയ്ത് ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇതൊക്കെ മറച്ചു വെച്ച് ശരി ആർക്ക് കുറെ ലിസ്റ്റിൽ ഗവർണർ നേരത്തെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ

ഇന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിരുന്നു ഹാഷ്മി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഒരു ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ ചൈനയെക്കുറിച്ചാണ് ഒപ്പുകെഴുത്തേണ്ടത് അതോ പാകിസ്ഥാനെക്കുറിച്ചാണ് ഒപ്പകെഴുത്തേണ്ടത് ഇന്ത്യയെക്കുറിച്ചല്ലേ ഒപ്പുകഴുത്തേണ്ടത് ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയാകുന്നതും ഇന്ത്യ സാമ്പത്തികമായിട്ട് മുന്നേറുന്നതും ഇന്ത്യയിൽ നടക്കുന്ന ഈ ദരിദ്ര മേഖലയിൽ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് ഇന്ത്യയുടെ കോടാനുകോടി ജനങ്ങൾ കടന്നതും ഈ രാജ്യത്തിന് ലോക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മേൽക്കയും ഒക്കെയല്ലേ ഒരു സമ്പൂർണ്ണ റിപ്പബ്ലിക് ആയതിൻ്റെ വാർഷികത്തിൽ ഈ രാജ്യം പ്രഖ്യാപിക്കേണ്ടത് അങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വവും അദ്ദേഹം ജീവിക്കുന്ന രാജ്യത്തിന്റെ ഈ അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അതത് സംസ്ഥാനങ്ങളിലെ ചവിട്ടിത്താഴ്ത്തി കാണിക്കണം ഈഴ്ത്തി കാണിക്കണം എന്ന നിയമവും ഇല്ലല്ലോ ഇപ്പൊ റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്രത്തെ പുകഴ്ത്തണം പുകഴ്ത്തട്ടെ പുകഴ്ത്തണം നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തുന്ന ഗവർണർമാർ നമ്മുടെ സംസ്ഥാനത്തെ കാണിക്കണം എന്നുകൂടി ഭരണഘടനാ ഉത്തരവാദിത്വം ഉണ്ടോ റിപ്പബ്ലിക് ദിന ദിനം അദ്ദേഹം പറയുകയാണ് എന്താണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ബാഹ്യ ഇടപെടൽ മലീമസമാക്കുന്നു സർ മലീമസമാക്കാൻ കൂട്ടുന്ന ഒരു 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 ധന്യാത്മനാണ് പറയുന്നത് ഇത് എന്തെങ്കിലും പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ ഗവർണർക്കുണ്ടോ എന്ന് പറഞ്ഞാൽ സർവകലാശാല സെനറ്റുകളിലേക്ക് ഒന്നാം റാങ്കുകാരെ ഏറ്റവും മെടുക്കരെ കലാപ്രതിഭകളെയൊക്കെ വെട്ടിനിരത്തി സംഘപരിവാഹന കൊടുത്ത ലിസ്റ്റ് അതേപടി കൊടുത്തുവിട്ട മഹാനാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സി പി എം ഇടപെടൽ എന്ന് പറയുന്നത് അതൊരു സുരേഷ് ശരിയായ പ്രയോഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സംഘ സംഘപരിവാപരിവാറക്കാർ ഇന്ത്യയിൽ പത്തൊമ്പത് സ്റ്റേറ്റുകളും ഇന്ത്യ മഹാരാജ്യവും ഇന്ത്യയിലെ സർവകലാശാലകളിലും ഒക്കെ തന്നെ ഉന്നതമായ അധികാരങ്ങളിൽ ഇന്നിരിക്കുന്നത് സംഘപരിവാറിന്റെ ആദർശാരയുമായി ബന്ധപ്പെട്ടവരാണ് കേരളത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ യോഗ്യതയില്ല ഹാഷ്മി പറയുന്നത് ഞാൻ പറയുന്നത് അതാണ് ഞാൻ താങ്കളോട് ആദ്യം പറഞ്ഞ അതാണ് സാർ എന്റെ ആദ്യ ചോദ്യം അതാണ് എന്റെ ആദ്യ ചോദ്യം ശ്രീമാൻ ഗവർണർ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണ്ട ഞങ്ങൾക്ക് ഈ നാട്ടിൽ പ്രവർത്തിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായ സിൻഡിക്കേറ്റ് ഞങ്ങളെ സെന്റങ്ങളെ ഉണ്ടായിക്കൊള്ളാം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഉത്തരവാദിത്തമല്ല എന്നായിരുന്നു എന്റെ ചോദ്യം ദാ ഇവിടെ അരുണിമ അശോക് ഒന്നാം റാങ്ക് ബി എന്താണ് ബി എ ബി എ ഹിസ്റ്ററി അല്ല എം എ മ്യൂസിക് ഗോൾ ഓഫ് മൺ ഇവിടെ സ്വാതിലക്ഷ്മി എച്ച് ഒന്നാം റാങ്ക് ബി എസ് ഡബ്ല്യൂ എം എസ് ഡബ്ലു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയ്യോളജി ഭാഗ്യലക്ഷ്മി ഒന്നാം റാങ്ക് എം എ സാൻസ്ക്രിറ്റ് പല്ലവി കൃഷ്ണ ഒന്നാം റാങ്ക് എം എ വീണ എസ് അഭിരാമി ഒന്നാം റാങ്ക് എം എസ് സി കമ്പ്യൂട്ടർ കാവ്യ ടിവസ് ഒന്നാം റാങ്ക് എം എസ് സി സ്റ്റാറ്റിക്സ് അവന്തി സെൻ ബ്രോൺസ് മെഡലിസ്റ്റ് ആണ് ബി എ ഇംഗ്ലീഷ് ടീച്ചർ സ്പോർട്സിൽ നന്ദകിഷോർ എന്താണ് അതുപോലെ ഉന്നത ഉന്നത വിജയം നേടിയ ഫൈൻ ആർട്സിലെ ഉന്നത വിജയം നേടിയ ആളാണ് കലാപ്രതിഭ ഇവരൊക്കെ വെട്ടിത്തോട്ടിക്കളഞ്ഞിട്ട് ഒരു അർഹതയില്ലാത്തവരൊക്കെ ഈ ഗവർണർ തിരികെ കയറ്റി

ാണ് സർവകലാശാലയോട് ഗവർണർ ചോദിച്ച സർവകലാശാല സാർ അതേ കോഴ്സ് ഒന്നാം റാങ്കുകാരാണ് അങ്ങനെ ഉത്തരം ഉത്തരമുട്ട് സർവകലാശാല ലിസ്റ്റാണ് ഞാൻ വായിക്കുന്നത് അല്ല സർവകലാശാല കൊടുത്ത ലിസ്റ്റ് ബിന്ദു എന്ന് പറയുന്ന സർവകലാശാലയിലെ ബിന്ദു ഒക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ അതത് കോഴ്സുകളിൽ അതത് ഫാക്കൽറ്റികളിൽ ഒന്നാം റാങ്കുകാരുടെ ലിസ്റ്റ് സർക്കാർ കൊടുത്താണ് യൂണിവേഴ്സിറ്റി കൊടുത്താണ് ആര് നിർത്തിപ്പോയി ആര് സുരേഷ് ഇവിടെ സർവകലാശാലകളിൽ നിർ അതത് ഫാക്കൽറ്റികളിൽ ഏറ്റവും മെടുക്കരായ ഒന്നാം റാങ്കുകാരായ കലാപ്രതിഭയായ കുട്ടികൾ സർവകലാശാല കൊടുത്തതാണ് അതാണ് ഈ ഗവർണർ വെട്ടിക്കൂട്ടി തോട്ടിക്കളഞ്ഞത് ശ്രീ സുരേഷ് ചെയ്തതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു കേരളത്തിന്റെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ഡിവൈഎഫ്ഐ ആ പി സിന്നും എസ് എഫ് ഐ ആ പി സിന്നും കൊടുക്കുന്ന ലിസ്റ്റ് എടുത്ത് ഗവർണർ സർവകലാശാലയ്ക്ക് കൊടുത്തിട്ട് അതേ ലെറ്റർ പേടിൽ ഗവർണർക്ക് അയച്ചു കൊടുത്ത

േഖാമൂലം നൽകിയിട്ടും സർവകലാശാല രേഖാമൂലം നൽകിയിട്ടും ഗവർണർക്ക് അത് ബോധ്യപ്പെടാത്തതിന് കാരണം എന്താണ് ഗവർണർ കളിക്കുന്ന ഒന്നാം തരം എന്നിട്ട് വന്ന് എന്നിട്ട് വന്ന് ഇന്ന് പൊതു വേദിയിൽ പറയുകയാണ് ഉന്നത വിദ്യാഭ്യാസ താർക്കുന്നതിൽ നമ്മുടെ ഗവർണറും പങ്കാളിയാണെന്നേ എന്താണ് ഏത് പറയുന്നത്

എന്ന് ാണ് സുരേഷ് അവിടെ അവിടെ ഗവർണർക്ക് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു മാതൃകയുണ്ട് ആ മാതൃകയും ആ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അദ്ദേഹം നോമിനേറ്റ് ചെയ്തു കാർക്ക് ഇവിടത്തെ സർവകലാശാലയിൽ കേറാൻ പറ്റില്ല എന്ന നിങ്ങൾക്ക് ഞാൻ ഞാൻ വായിക്കാം ചോദിച്ചില്ലേ സുരേഷ് സ്റ്റാറ്റ്യൂട്ട് ചോദിച്ചില്ലേ സുരേഷ് സ്റ്റാറ്റ്യൂട്ട് ചോദിച്ചില്ലേ വായിക്കാം സുരേഷ് സ്റ്റാറ്റ്യൂട്ട് ചോദിച്ചില്ലേ വായിക്കാം അതായത് ഫോർ സ്റ്റുഡൻസ് നോമിനേറ്റ് സുരേഷ് ഞാൻ വായിക്കാം ഞാൻ വായിക്കാണ് സുരേഷ് കേൾക്ക് സുരേഷ് ചോദിച്ചാലേ സുരേഷ് ചോദിച്ചാലേ ഒന്ന് കേൾക്ക് ഫോർ സ്റ്റുഡൻസ് നോമിനേറ്റ് ബൈ ദ ചാൻസലർ വൺ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി ഇൻ ഹ്യുമാനിറ്റീസ് വൺ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ സയൻസ് വൺ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ സ്പോർട്സ് വൺ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ ഫൈൻ ആർട്സ് ഈ വിഷയങ്ങളിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി എങ്ങനെയാണ് നിശ്ചയിക്കുക അത് ഒന്നാറാം കൊണ്ട് തന്നെയാണ് സുരേഷ് ആരാ നിങ്ങളോട് പറഞ്ഞത് ാണ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സുരേഷ് സയൻസിൽ സർ സയൻസിൽ ശരി ഓക്കെ 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 ഞാൻ പഠിച്ചത് ബയോ കെമിസ്ട്രിയാണ് ഒരു മിനിറ്റ് ഒരു 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 മിനിറ്റ് 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 ഒറ്റ മിനിറ്റ് ഒറ്റ ഒറ്റ മിനിറ്റ് മിനിറ്റ് സുരേഷ് എന്ത് പ്രൊഫഷണൽ എന്ത് പ്രൊഫഷണൽ കുട്ടികളാണ് മണ്ടത്രം പറയല്ലേ സുരേഷ് പ്ലീസ് എല്ലാം എല്ലാം കഴിവുകളും

ഉത്തരം എഴുതിയും അതോടൊപ്പം തന്നെ ഡി പി ഐ പറഞ്ഞ എന്താ പേരെഴുതാൻ അറിയാത്തവൻ മാർക്ക് വാങ്ങിപ്പാറ്റു മാറ്റിയപ്പോൾ